വി ഡി സതീശൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ 5 സിറ്റിംഗ് എം പിമാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള സാധ്യത 80% എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലു നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ കനകോലുവിൻ്റെ ടീം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മറ്റ് 3 സിറ്റിംഗ് എം പിമാർ കൂടി തോൽവി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നും കനകോലു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കനകോലു ഒരു റിപ്പോർട്ടും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. നേരത്തെ കനകോലുവിൻ്റെ ടീം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു, സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് കൂടുതൽ വിപുലമായ രീതിയിൽ വിശകലനം ചെയ്ത് 5 ഇടങ്ങളിൽ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നു തന്നെയാണ് കനകോലു പറയുന്നത്. മരണപ്പണിയെടുത്തില്ലെങ്കിൽ മറ്റ് 3 ഇടങ്ങളിലും ഭീഷണിയുണ്ട് എന്നുള്ളത് തന്നെയാണ് കനകോലു പറയുന്നത്. അപ്പോൾ തോൽക്കാൻ സാധ്യത കൂടുതലുള്ള 5 മണ്ഡലങ്ങൾ, തോൽവിക്ക് ഒരു 50% സാധ്യത നിലനിൽക്കുന്ന 3 മണ്ഡലങ്ങൾ, അങ്ങനെ 8 ഇടത്ത് ഭീഷണിയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കൂടിയാകുമ്പോൾ അത് കൂടുതൽ തങ്ങൾക്ക് എതിരായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് കനകോലു ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ സീറ്റ് വിഭജന ചർച്ചകൾക്കിടയിൽ പറഞ്ഞത്. കനകോലുവിൻ്റെ ടീം എന്തായാലും പൂർണ്ണസമയം കേരളത്തിൽ ഇത്തവണ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ കർണാടകയിലും തെലങ്കാനയിലുമായാണ് പൂർണ്ണസമയം ചെലവഴിക്കുന്നത്. കാരണം ഈ 2 ഇടങ്ങളിലുമായി 45 സീറ്റുകളുണ്ട്. ഈ 45 സീറ്റുകളിൽ 30 സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് കനകോലുവിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. അത് കോൺഗ്രസ്സിന് വലിയ ഗുണകരമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെയാണ് പരിശ്രമം കൂടുതലായി നടത്തുന്നത്. കേരളത്തിൽ ഈ പറയുന്നത് പോലെ തങ്ങളുടെ ചെറിയ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് കനകോലു ടീം ലക്ഷ്യമിടുന്നത്. ആ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 സീറ്റുകളിൽ തോൽക്കാനും 3 സീറ്റുകളിൽ നന്നായി പണിയെടുത്തില്ലെങ്കിൽ തോൽക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കനകോലു ചൂണ്ടിക്കാട്ടുന്നത്. കനകോലു ടീമിൻ്റെ വിലയിരുത്തൽ പ്രകാരം തോൽക്കാൻ സാധ്യതയുള്ള 5 സീറ്റുകൾ 1 കണ്ണൂർ, 2 ആലത്തൂർ, 3 പാലക്കാട്, 4 പത്തനംതിട്ട, 5 മാവേലിക്കര. ഈ 5 ഇടങ്ങളിലും എം പിമാർക്കെതിരായ അതിശക്തമായ വികാരമുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ശ്രീകണ്ഠനെതിരായി അത്തരത്തിലൊരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഇല്ല, അധികമായി ഇല്ല എങ്കിൽ പോലും പാലക്കാട്ട് CPMനുള്ള രാഷ്ട്രീയ അടിത്തറ അവർക്ക് കൃത്യമായി മുതലെടുക്കാൻ ഇത്തവണ സാധിക്കും, കഴിഞ്ഞ തവണ പറ്റിയ തെറ്റുതിരുത്താൻ സാധിക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാലക്കാട് പരാജയപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുന്നത്. ഇതുകൂടാതെ കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ ഈ 3 മണ്ഡലങ്ങൾ കൂടി കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളവയുടെ കൂട്ടത്തിൽ സുനിൽ കനകോലു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന മാറ്റം എന്ത് എന്നുള്ളത്. LDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടിൻ്റെ 90% തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാൻ സാധിച്ചാൽ LDFന് അവിടെ സുരക്ഷിതമായി വിജയിക്കാൻ സാധിക്കും. സുരേഷ് ഗോപി ഉയർത്തുന്ന വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ആദ്യഘട്ട പ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരുപക്ഷേ പ്രതാപൻ വീണുപോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് സുനിൽ കനകോലുവും വിരൽ ചൂണ്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ കോൺഗ്രസിനെ സഹായിക്കുന്ന രാഹുൽ തരംഗമോ ശബരിമല വികാരമോ ഒന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് കനകോലു പറയുമ്പോൾ കനകോലു അത് പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ സതീശനോ സുധാകരനോ സാധിക്കില്ല. പക്ഷേ കനകോലു അത് പറഞ്ഞിട്ടുണ്ട്, കനകോലു അത് പറഞ്ഞു എന്ന് കനകോലു എവിടെയാണോ പറഞ്ഞത്, ഈ 8 സീറ്റുകളിൽ തോൽവി സാധ്യതയുണ്ട്, അതിൽ 5 എണ്ണത്തിൽ 80% മുകളിലാണ് എന്ന് പറഞ്ഞത് എവിടെയാണോ, അവിടെ നിന്ന് വിവരം കിട്ടുമ്പോൾ അത് പങ്കുവയ്ക്കാതിരിക്കാനും സാധിക്കില്ലല്ലോ.